മച്ചമാരെ വാൽമാക്കിന് ഇട്ടപ്പോൾ 1.4 അപ്ഡേറ്റ് ആയ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൻ്റെ ഒരു പുതിയ ഇവൻറ്റ്സ് നമ്മുടെ പബ്ജി മൊബൈലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിലവിൽ ആർക്കും ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ പുതിയ ഇവൻറ്റ്സിനെ പറ്റി ജസ്റ്റ് വീഡിയോ ചെയ്യാനാണെന്ന് വീഡിയോ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ, ഇതിൻ്റെ റിവാർഡ്സ് ആയ പെർമനൻ്റ് ഔട്ട്ഫിറ്റ്, ഹെഡ് ഗിയർ, അങ്ങനത്തെ കുറച്ച് ഏജി കറൻസി സ്ക്രാപ്പ്, ഇതൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാമെന്നും ഇവൻറ്റ്സ് എങ്ങനെ കളിക്കും എന്നാണ് വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ സമയങ്ങളുള്ള കേസ് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നിലവിൽ നമ്മുടെ ഇവൻറ്റ് സെക്ഷനിൽ പുതിയൊരു ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. സീക്രട്ട് റിസർച്ച് എന്ന് പറഞ്ഞൊരു പുതിയ ഇവൻറ്റ്. അതിൻ്റെ നടുക്ക് കറക്റ്റ് ഒരു ഗോഡ്സിലയുടെ ചിഹ്നം വന്നിട്ടുണ്ട്. സർപ്രൈസ് ഗിഫ്റ്റ് ആണോ അല്ലയോ എനിക്കറിയത്തില്ല. ഗോഡ്സിലയുടെ ഒരു സംഭവമായിട്ട് ജസ്റ്റ് ഒരു ഇവൻറ്റ് റിലേറ്റ് ചെയ്യാം. സാധാരണ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഒരു ഡ്രസ്സും ഹെഡ് ഗിയറും സ്ക്രാപ്പും അതുപോലെ ഏജ് കറൻസി കാര്യങ്ങളൊക്കെയാണ്. ഇത് കിട്ടിയിട്ട് വലിയ കാര്യമല്ല, പക്ഷേ സിൽവർ വെച്ച് റിഡീം ചെയ്യാത്തവർക്കാണെങ്കിൽ ഇത് കളക്ട് ചെയ്യാം. അപ്പോൾ ഇവൻറ്റ്സും കാര്യങ്ങളും ജസ്റ്റ് മാപ്പിൽ ഇറങ്ങി കളിക്കുന്നില്ല, ഭയങ്കര എളുപ്പമായ ഒരു ഇവൻറ്റ്സ് ആട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമായതുകൊണ്ടാണ് ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാമാണ്. കാരണം വലിയ മുടക്കമൊന്നുമില്ല, ആർക്കും ചെയ്യാം. അപ്പോൾ നമ്മുടെ മാപ്പിൽ കാണുന്ന ഓരോ മാർക്കിംഗ് കണ്ടോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവൻറ്റ്സ് കളിക്കുക, അത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. വ്യൂ ദ മാസ്റ്റർ ക്ലോസ് ടു അപ്ഗ്രേഡ് റിസർച്ച് റിവാർഡ്, അപ്ഗ്രേഡ് ദ റിസർച്ച് റിവാർഡ് ടു മേക്ക് മാക്സിമം റിവാർഡ്. വേറെ ഒന്നുമില്ല, റെഡ് ഡോട്ട് നിങ്ങൾ കാണുന്നില്ല, ന്യൂ ക്ലൂ. അതിപ്പോൾ നമ്മുടെ മാപ്പിൽ പോകേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി കുറച്ച് തന്നെ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. കാരണം കുറച്ച് ബുദ്ധി ഉപയോഗിക്കണമെന്നൊക്കെ ഇവർ പറയുമെങ്കിലും രണ്ട് മൂന്ന് വർഷമൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് തീർന്ന ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടോ. കാരണം ഇത് മാപ്പിലല്ല നടക്കണേ, ഈ സംഭവത്തിൽ തന്നെയാണ് നടക്കണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോന്ന് റിസർച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കാം, വേറെ ഒന്നുമല്ല. അപ്പോൾ ഗോഡ്സില്ല വേഴ്സസ് കോങ് അപ്ഡേറ്റ് വന്നെന്ന് ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. ഇതിനകത്ത് ഇനി സർപ്രൈസ് റിവാർഡ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിലവിൽ ഈ നാല് റിവാർഡ്സ് ഉള്ളൂ. ഇനിയിപ്പോൾ ഗോഡ്സിലയുടെ പടം കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ഇനി എന്തോ റെഡീം കാർഡോ അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റഡ് ആയിട്ട് വല്ല ഗോഡ്സിലയുടെ ഔട്ട്ഫിറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകാം, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാം. അപ്പോൾ ജസ്റ്റ് സംഭവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കിട്ടിയ റിവാർഡ്സ് എന്തുതന്നെയാണ് നമ്മുടെ മെയിൽ ബോക്സിൽ കിട്ടുന്നത്, ജസ്റ്റ് ആ റെഡ് മാർക്കിംഗ് ഞെക്കിയ സംഭവം കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഗിഫ്റ്റിയോ എന്തുവേണേലും ചെയ്യാം. അതുപോലെ നമുക്ക് റിസർച്ച് കിട്ടിയ സംഭവമൊക്കെ മുകളിൽ പല പ്ലേസിനെ കാണാം. അപ്പോൾ ആരാണ്ട് ഗോഡ്സിലയുടെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ്, വീഡിയോ ഷൂട്ടിംഗ് മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ലഭ്യം തുടങ്ങിയ. ഓക്കെ ബൈ. ഇനി മെയിൽ സെക്ഷനിൽ ജസ്റ്റ് ഓണാക്കി കാണിച്ചിട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഏജ് കറൻസിയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കണ്ടു. ഇനിയിപ്പോൾ മാക്സിമം അതിൻ്റെ തൊള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധനമാണ്. പക്ഷേ കുറച്ച് സപ്ലൈ വൗച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് കണക്ട് ചെയ്തു, ഇത്ര ഉള്ളൂ സംഭവം. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയാലും ചിലപ്പോൾ നമുക്കൊരു പെർമനൻറ്റോ അല്ലെങ്കിൽ ടൈം ലിമിറ്റഡോ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എങ്ങനെ കാണാം. കറക്റ്റ് ഇതിൻ്റെ നടുക്കൊരു ഗോഡ്സിലയുടെ ഒരു ചിഹ്നം കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മെയിൽ സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഗോഡ്സിലയുടെ ഔട്ട്ഫിറ്റും കിട്ടാം. അപ്പോൾ അതിൻ്റെ കാര്യം ജസ്റ്റ് ഒരു ഊഹമായിട്ട് പറഞ്ഞുള്ളൂ, കൺഫേമേറ്റീവ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറയാത്തത്. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ടാറ്റാ.